നമസ്കാരം കണ്ണൂരിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസോടെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് സി പി എം ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ വരെ പാർട്ടിയിൽ നിർണായക ശക്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള ഘടകം ചുക്കാൻ പിടിക്കുന്നുവെന്നാണ് സൂചനകൾ ഇതോടെ സംസ്ഥാന തലത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും പിണറായി പ്രഭാവത്തിൽ പാർട്ടി അമരുമെന്നാണ് വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത് രണ്ട് ടേം പൂർത്തിയാക്കിയ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം പുതിയ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളും പുരോഗമിക്കുന്നുണ്ട് പി ബിയിലെ തലമുതിർന്ന അംഗമായ എസ് രാമചന്ദ്രൻപിള്ള ഇക്കുറി പി ബിയിൽ നിന്നും ഒഴിവാകുമെന്ന് ഉറപ്പായിരിക്കെ കേരളത്തിൽ നിന്നുള്ള പി ബി അംഗങ്ങളായ എം എ ബേബിയെയോ കോടിയേരി ബാലകൃഷ്ണനെയോ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യമാണ് പിണറായിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ ഏക സംസ്ഥാന ഭരണമുള്ള കേരളത്തിലെ പാർട്ടിയുടെ ആവശ്യം അത്ര പെട്ടെന്ന് പി ബിയിലെ മറ്റു നേതാക്കൾക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് വിലയിരുത്തലുകൾ ബംഗാളിലും ത്രിപുരയിലും സി പി എം തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വളരെ ദുർബലമാണ് ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ സ്ഥിതി എന്നതാണ് സത്യം ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പിണറായി വിഭാഗത്തിലും പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പിണറായി പക്ഷക്കാരനാണെങ്കിലും എം എ ബേബിയോട് അത്ര താല്പര്യം പിണറായിയോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കേരള ഘടകം നേതാക്കളോ കാണിക്കുന്നില്ല മറ്റൊരു പി ബി അംഗമായ കൊടിയേരി ബാലകൃഷ്ണൻ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യമാണ് കേരളത്തിൽ നിന്നും ശക്തമായി വരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എ വിജയരാഘവൻ തുടരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കോടിയേരിയെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന ആവശ്യം കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും നിർണായക സ്വാധീനമുള്ള പിണറായി വിഭാഗം നേതാക്കൾ ഉയർത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കെതിരെ കടുത്ത വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്നും ചുവപ്പ് കൂടി ഉയരാതിരിക്കാൻ തങ്ങളുടെ സ്വന്തം പക്ഷക്കാരനായ കോടിയേരി അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് ഗുണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും നിലപാട് എന്നാൽ ദേശീയതലത്തിൽ ഇതിന് ബദലായി വൃന്ദ കാരാട്ടിന്റെ പേരും അതിശക്തമായി തന്നെ ഉയരുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തമായി നയിക്കാൻ ദേശീയതലത്തിൽ വൃന്ദയുടെ നേതൃത്വത്തിന് കഴിയുമെന്ന വാദവും ശക്തമാണ് എന്നാൽ വൃന്ദ നേതൃത്വത്തിലേക്ക് വരുന്നത് പിണറായി വിഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ല കേരളത്തിൽ കെ കെ ശൈലസയ്ക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട സംഭവത്തിൽ വൃന്ദ നടത്തിയ ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നീരസമുണ്ടാക്കിയിരുന്നു എന്നാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി പ്രകാശ് കാരാട്ട് വരികയാണെങ്കിൽ എതിർക്കേണ്ടതില്ല എന്ന തീരുമാനവും കേരള ഘടകത്തിനുണ്ട് കോടിയേരി അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ നിശബ്ദ പ്രചാരണം ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുമുണ്ട് കോടിയേരിയുടെ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി ഇപ്പോഴും അഗ്രഹാര ജയിലിൽ കള്ളപ്പണ ഇടപാട് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നത് ദേശീയതലത്തെ തന്നെ സി പി എമ്മിനെ അടിക്കാൻ ബി ജെ പിയും കോൺഗ്രസും വടിയാക്കി മാറ്റുമോ എന്ന ആശങ്കയും സി പി എമ്മിന് ഇപ്പോഴുണ്ട് എന്നാൽ മക്കൾ ചെയ്യുന്ന കുൽസിത പ്രവർത്തികൾക്ക് നേതാക്കൾ ഉത്തരവാദികളല്ലെന്ന നിലപാട് സി പി എം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്ര കണ്ട് ദേശീയ തലത്തിൽ വിലപ്പോകുമെന്ന കാര്യത്തിൽ സന്ദേഹങ്ങളുണ്ട് ഇതുകൂടാതെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഹിന്ദി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലെ ഒഴുക്കിലായ്മയും കോടിയേരിക്ക് തിരിച്ചടിയായി മാറിയേക്കുമെന്നാണ് സൂചന എന്നാൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള പ്രവർത്തനമല്ലെന്നും കൂട്ടായ നേതൃത്വമാണ് പാർട്ടി നയിക്കുന്നതെന്നുമാണ് ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒരു ഉന്നത നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വെബ് ഡെസ്ക്